ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട 30-ാമത് വീട്ടിലെ സഭായോഗത്തിൻ്റെ ആഴ്ചയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് 30-ാമത്തെ സംഗീതനത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആ സന്ദേശത്തെ കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുവാൻ ദൈവമായ കർത്താവ് എളിയവർക്കിടയാക്കിയല്ലോ. പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും തിരുവചനത്തിൻ്റെ ചുറ്റാകെ നമുക്കായിരിക്കാം. നിങ്ങൾ ഭവനങ്ങളായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് വചനത്തിന് അതീവ ഗൗരവം കൊടുത്തുകൊണ്ട് വചനത്തിൻ്റെ ചുറ്റാകെ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ ചെറിയ ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഗലാത്തിർക്കെഴുതി ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം. ഗലാത്തിർക്കെഴുതി ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം. ആത്മാവിനെ അനുസരിച്ച് നടപ്പി. ആത്മാവിനെ അനുസരിച്ച് നടപ്പി. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഗലാത്തിയർ 5:16. ബട്ട് ഐ സേ വോക്ക് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വേണ്ടി തരികയാണ്. നമുക്കറിയാം, തൃത്വത്തിൽ 3-ാമനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ 3-ാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതൊരു ശക്തിയല്ല, കേവല ശക്തിയല്ല. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും. പക്ഷെ പരിശുദ്ധാത്മാവിന് ഒരു ശക്തി കൺസെപ്റ്റ് മാത്രമല്ല കാണേണ്ടത്. പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്, വ്യക്തിയാണ്. തൃത്വത്തിൽ 3-ാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാനായിട്ട് കഴിയണം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തന്നെ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം, 15-ാമത്തെ അധ്യായം, 16-ാമത്തെ അധ്യായം, അത് തൻ്റെ അന്ത്യ സംഭാഷണമാണ്. എൻ്റെ നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട്, യോഹന്നാൻ 13-ൽ അങ്ങനെയാണ് പറയുക, നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട്. അപ്പം നാഴിക എന്ന് പറയുന്നത് യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അല്പം ഒരു വേദനപ്പെടുത്തുന്ന, പൊള്ളിക്കുന്ന ഒരു പദമാണ്. മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നാഴിക കാണുക. കാരണം കാനായി വെച്ച് നാഴിക എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മരണത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. അവിടെയൊക്കെയാണ് നമ്മൾ കർത്താവിനെ ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടത്. അത്ഭുതം ചെയ്യുമ്പോൾ താൻ മരണത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ളതാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ മരണം ഇങ്ങനെ മാറി നിൽക്കും കുറച്ചാളോട്. പക്ഷേ ഇന്ന് അത്ഭുതങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവരും യേശുവിൻ്റെ കൺസെപ്റ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന യോഹന്നാൻ പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. അപ്പോൾ നാഴിക വരികയാണ്, തൻ്റെ മരണത്തിൻ്റെ സമയമായി. എന്നിട്ട് യേശു ശിഷ്യരുമായിട്ട് കൂടിയിരുന്നിട്ട് അവരുടെ കാല് കഴുകുകയാണ്, അവരുമായിട്ട് സംഭാഷിക്കുകയാണ്. അന്ത്യ സംഭാഷണം വളരെ ഗൗരവപ്പെട്ട, ലോകം എന്നും ഇങ്ങനെ ആദരവോടെ കാണുന്ന ആ കാല് കഴുകിയ ശുശ്രൂഷയൊക്കെ അവിടെ പെടുത്ത് നടക്കുകയാണ്. പാദ ശുശ്രൂഷ അവിടെ നടക്കപ്പെടുകയാണ്. എന്നിട്ട് 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് 15-ാമത്തെ വാക്യത്തിൽ 14:15 കാണുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊണ്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് അയക്കും. ലോകം അവനെ അറിയുകയോ? അപ്പോൾ അത് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അല്ലോസ് പാരാക്ലറ്റോസ്, ആശ്വാസപ്രദനായ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 14-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലത് ഉപദേശിച്ച് തരികയും. അപ്പം പരിശുദ്ധാത്മാവ് സകലത് ഉപദേശിച്ച് തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കി നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളാണ് അവിടെ കാണുക, നമ്മളെ ഓർമ്മപ്പെടുത്തും. സത്യത്തിൻ്റെ ആത്മാവാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം 15-ാമത്തെ അധ്യായത്തിൻ്റെ 26, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറയും. വീണ്ടും 16:13, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ അർദ്ധസത്യങ്ങളും കള്ളങ്ങളും ഒന്നും കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവ്. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി വാദിക്കുന്നുവെന്ന് നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6:3 അവിടെ കാണുന്നു, എൻ്റെ ആത്മാവ് സദാകാലം വാദിക്കുകയില്ല. ആത്മാവ് സാക്ഷ്യം പറയുന്നു. നമ്മൾ ഈ 14, 15, 16 അധ്യായങ്ങൾ സാക്ഷ്യം പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു, കൂടെ നടക്കുന്നു, അറിയിച്ചു തരുന്നു. ഇനിയും ആത്മാവ് പകുത്തു കൊടുക്കുന്നു. അതാണ് 1 കൊരിന്ത്യർ 12:11, തനിച്ചിക്കും പോലെ വരങ്ങളെയൊക്കെ ഇങ്ങനെ പകുത്തു കൊടുക്കുന്നുണ്ട്. ഒരമ്മ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണമൊക്കെ പകുത്തു കൊടുക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് വരങ്ങളെയൊക്കെ ഇങ്ങനെ പകുത്തു കൊടുക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു, സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഇച്ഛകളുണ്ട്, താൻ ഇച്ഛിക്കും പോലെ. 1 കൊരിന്ത്യർ 12:11. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്നൊരു വാക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഈ ആത്മാവിനോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നൊരു വാക്ക്. ഇത് തന്നെ നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനം, മശിഹാ പ്രവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണുന്ന ചില ചിന്തകളുണ്ട്. 3 അധ്യായങ്ങളിൽ ആ ഭാഗം കാണുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം
പതിനൊന്നാം അധ്യായം. പിന്നെ നമ്മളിങ്ങനെ തുടർന്ന് പോകുമ്പോൾ മശിയാ പ്രവചനങ്ങളൊക്കെ പറയുമ്പോഴെല്ലാം തന്നെ എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ മേൽ ആക്കി വെച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. യെശയ്യാവ് 11:2, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. യഹോവയുടെ ആത്മാവ്, അത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവാണ്. അപ്പം ദൈവാത്മാവ് വരുമ്പോൾ നമുക്ക് പരിജ്ഞാനം കിട്ടുകയാണ്, പിന്നെ ബലം കിട്ടുകയാണ്. അത് ആലോചനയുടെയും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ 42 അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ അവിടുത്തെ മേൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വചനം പറഞ്ഞിട്ട് യെശയ്യാവിൻ്റെ പ്രവചനം 42, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുകയാണ്. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതികളിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല, ചതഞ്ഞ ഓട അവനെ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയില്ല. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ 61 അധ്യായം, യെശയ്യാവിൻ്റെ പ്രവചനം 61 അധ്യായം, 61 അധ്യായത്തിൽ നാം കാണുന്ന ഒരു വാക്കുകൂടെ ഒന്ന്, ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് ചിന്തകളിലേക്ക് വീണ്ടും തുടരാം. യെശയ്യാവിൻ്റെ പ്രവചനം 61, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, ടു ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദ പുവർ, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയുണ്ട്, യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുകയാണ്. എൻ്റെ മേലെ കർത്താവിൻ്റെ ആത്മാവുണ്ട്, എന്തിനാ? ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സാന്ത്വനമൊക്കെ അറിയിപ്പാൻ, പിന്നെ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതയിലും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നു, കർത്താവിനെ ആത്മാവ് അഭിഷേകം ചെയ്ത് അവിടുത്തെ ആത്മാവ് അവിടുത്തെ മേൽ ഇരുന്നിട്ട് അയക്കുന്നു. എന്തിനാ? ഹൃദയം തകർന്നവരെയൊക്കെ മുറിവ് കെട്ടാനായിട്ട്, സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല കൊടുക്കാൻ, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം കൊടുക്കുക. ഇനിയും നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് എഫ് എസ് ലേഖനം 4 അധ്യായത്തിലേക്ക് വരാം. അവിടെ കാണുന്നു, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫ് എസ് എഴുതിയ ലേഖനം 4 അധ്യായം കുറിക്കുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ 30 സഭായുങ്ങളുടെയും ദൂതുകളും ഞങ്ങളുടെ കൈകളിലുണ്ടെന്ന്. അവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. അത് ഞങ്ങൾ വളരെ ഹൃദയംഗമായിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നോട്ടുകളൊക്കെ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എഫ് എസ് എഴുതിയ ലേഖനം 4 അധ്യായത്തിൻ്റെ 30 വാക്യത്തിലേക്ക് വരുമ്പം കാണുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ബൈബിൾ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബേസിക് ഇൻ്റർപ്രറ്റേഷൻ ടൂൾ അല്ലെങ്കിൽ റൂൾ എന്ന് പറയുക, അതിന് മുമ്പിൽ എന്താണ് എഴുതിയിരിക്കുക, അതിന് പുറകിൽ എന്താണ് എഴുതിയിരിക്കുക, അതോടൊക്കെ വായിച്ചിട്ട് വേണം ആ വാക്യത്തെ വ്യാഖ്യാനിക്കാൻ എന്നുള്ളതാണ് വ്യാഖ്യാന ശാസ്ത്രം. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ നിയമമാണ്. മുമ്പിലും താഴെയൊക്കെ എന്താണ് എഴുതിയിരിക്കുക എന്ന് നോക്കിയിട്ട് വേണം ബൈബിൾ വ്യാഖ്യാനിക്കപ്പെടാൻ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, 4 25 മുതൽ വാക്യങ്ങൾ. ഫോഷ്ക്ക് ഉപേക്ഷിച്ചിട്ട് താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പാൻ, കോപിച്ചാൽ പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്, സൂര്യൻ അസ്തമിക്കുമ്പോളും കോപം വെച്ചുകൊണ്ടിരിക്കരുത്, നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കണം. 29 വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാത്തത് ആകാത്തൊന്നും നിങ്ങളുടെ വായിന്ന് വരരുത്. എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനുള്ള സാധ്യത ഈ വാക്കുകൾ കൊണ്ടൊക്കെയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ വാക്കുകൾ കൊണ്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം വാക്കുകൾ പറയാനുള്ളതാണ് അവിടെ കാണുക. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായിട്ട് നല്ല വാക്കല്ലാതെ വേറൊന്നും പറയല്ല. അപ്പോൾ ഈ വാക്കുകൊണ്ടൊക്കെ മനുഷ്യരായ മനുഷ്യരൊക്കെ മുറിയുമ്പോൾ പരിശുദ്ധാത്മാവും മുറിയും, ദുഃഖിക്കുകയും ചെയ്യുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ അകത്തിരുന്ന് ഞരങ്ങുമൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിന്ന് വരരുതെന്ന് കൃത്യമായിട്ട് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു റെസ്പോൺസാണത്. വാക്കുകളെയൊക്കെ സൂക്ഷിക്കുക. ഇതന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു ജീവിത സാഹചര്യങ്ങളുണ്ട്. സാധാരണ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു മനഃശാസ്ത്രത്തില്ല ഞങ്ങളൊക്കെ പ്രസംഗിക്കുക. ഐ ആം ഓക്കെ ബട്ട് യു പീപ്പിൾ ആർ നോട്ട് ഓക്കെ എന്നുള്ള ഒരു കൺസെപ്റ്റിലൊക്കെ ചിലപ്പോൾ പ്രസംഗിക്കപ്പെടാറുണ്ട്. ഞങ്ങൾ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇന്ന് നിങ്ങളോട് ഇടപെടുകയാണ്, നിന്നോട് ദൈവം സംസാരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് ഇരുവായ്ത്തലയുള്ള വാളാണ്, അത് നമുക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കും അത് അതിൻ്റെ ആ പറയുമ്പം അത് നമ്മളോടും പറയുന്ന ഒരു കാര്യമാണ്. നമുക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്, നമ്മളും അതിന് വിധേയപ്പെടേണ്ടതാണ്. പ്രസംഗി മാത്രമല്ല പ്രസംഗൻ്റെ ജോലി, ആദ്യം പരിശുദ്ധാത്മാ അവരോടാണ് സംസാരിക്കുക. അപ്പോൾ ഈ വാക്കൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ ഞാനിങ്ങനെ എളിദാസിനെ അത്
ദൈവാത്മാവ് മനസ്സിലാക്കി തന്ന ഒരു വലിയ ജീവിത സാഹചര്യമുണ്ട്. 2007-8-9 സമയങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മെഗാ VBS നടത്തുവാനായിട്ട് എളിയവർക്കിടയായി. കർത്താവദാസൻ എന്ന് ഈ ചിൽഡ്രൻസ് മിനിസ്ട്രിയിലൊക്കെ ഏറെ ഉപയോഗിക്കപ്പെടുന്ന എൻ്റെ സുഹൃത്ത് റെനി വെസ്ലി തൻ്റെ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു മെഗാ VBS. അത് VBSൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. എന്താണ് 2000-ത്തിനടുത്ത കുട്ടികൾ ആ VBSലൊക്കെ പങ്കെടുത്ത പല കുട്ടികളെയും ഇന്ന് നല്ല നിലകളിലൊക്കെ പലയിടത്ത് വെച്ചും കണ്ടുമുട്ടുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. 1700-2000 കുട്ടികൾ, ഈ കുട്ടികളെയൊക്കെ വെച്ചുകൊണ്ട് VBS നടത്തുക. 19 വാഹനങ്ങൾ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നു, കൊണ്ടുപോകുന്നു. അപ്പോൾ VBSനൊക്കെ ഈ മക്കളെ അയക്കുന്നത് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെയൊന്നുമല്ല. ഈ ഒരാഴ്ച അവധിക്ക് ഈ മക്കളെ താങ്ങാൻ വലിയ പാടാണ്. അപ്പോഴാണ് പറയുന്നത് VBS ഉണ്ടെന്ന്. രാവിലെ വണ്ടി വരും, അവരെ കൊണ്ടുവരും, പിന്നെ ഉച്ച കഴിഞ്ഞ് കൊണ്ടുവിടും. അപ്പോൾ ഈ നാട്ടുകാരായ നാട്ടുകാരെല്ലാം സ്നേഹം മക്കൾ ഇങ്ങനെ അയക്കും. പക്ഷേ നമുക്കൊരു സന്തോഷമാണ്. അത് തുടരാനായിട്ട് പലപ്പോഴും ഭയങ്കര ടെൻഷനാണ്. നിർത്താനായിട്ട് തീരുമാനിച്ചപ്പം ഒരു അനുഭവം ഉണ്ടായി. ആ വർഷത്തെ തീം അത്ഭുത മുത്ത് എന്നുള്ള തീമായിരുന്നു. അതിൻ്റെ ആൽബമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വന്ന ഒരു കുട്ടി, കൊച്ചുകുട്ടിയാണ്, 4-5 വയസ്സുള്ള കുട്ടി, അമ്മ വീട്ടിൽ വന്നപ്പം VBSന് വന്നു. അപ്പോൾ ആ കുട്ടി അമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ, VBS കഴിഞ്ഞ് അമ്മ വീട്ടിൽ ചെന്നപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഒരു സ്റ്റേ വയറയിലെങ്ങാണ്ട് പിടിച്ചിട്ട് ഈ കുട്ടിയെ ഷോക്ക് അടിച്ചു. കുട്ടി മരിക്കുകയാണ്. അമ്മയും കറി പിടിച്ചു, വലിയമ്മ ആരാണ്ട് പിടിച്ചു, ചുരുക്കത്തിൽ രണ്ടുപേരെയും കറണ്ടടിച്ചു. അടുത്ത് ഇന്ന് ആരാണ്ട് ഓടി വന്നിട്ട് ഒരു മുളങ്കമ്പുകൊണ്ട് ഇവരെ അടിച്ച് മാറ്റി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ അമ്മ കുഞ്ഞിനെ ഇങ്ങനെ വാരിയെടുത്തിട്ട് പറഞ്ഞു, കൊച്ചേ എൻ്റെ പൊന്നുമുത്ത് ചത്തുപോയതിനല്ലോടി എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അമ്മ ഞാനങ്ങനൊന്നും മരിക്കത്തില്ല അമ്മ, ഞാൻ യേശുപ്പച്ചൻ്റെ അത്ഭുത മുത്താണ്. അപ്പോൾ അതൊക്കെ ആ ഹൃദയത്തിലേക്കൊക്കെ വീഴുന്ന ആ ഭയങ്കര വിത്തുകളല്ലേ. അപ്പോൾ അതോർത്തപ്പോൾ ഓർത്ത് നടത്തിയേക്കാം. അപ്പോൾ ഈ 2000-ത്തിനടുത്ത് കുട്ടികളെയും കൊണ്ട് റാലി നടത്തി. ഒരുപക്ഷെ ഇന്നാണെങ്കിൽ ഞാനങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അന്നത്തെ ഒരു ആവേശമൊക്കെ ഉണ്ട്. ഇത്രയും കുട്ടികളെയും കൊണ്ട് റാലി ഇങ്ങനെ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പൈലറ്റ് വാഹനത്തിലൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു, ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ആകാശത്ത് മിങ്ങി മിന്നി മറയുന്ന പരൽ നക്ഷത്രങ്ങളെപ്പോലെ, വനമ്പാടികളെപ്പോലെ, ഇതാ ആയിരക്കണക്കിന് മലാകമാരെ പോലെയുള്ള കുഞ്ഞുങ്ങൾ ആടിയും പാടിയും കനികാസുദന ഗീജയി പാടിക്കൊണ്ട് ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ ഇങ്ങനെ കടന്നു വരികയാണെന്നൊക്കെ പറയുന്ന ഒരു ചെറുപ്പത്തിൻ്റെ ആവേശവും അത്രയും വലിയൊരു സംഭവമൊക്കെ. അപ്പോൾ പക്ഷേ ഭയങ്കര റിസ്ക്കാണ്, ഇത്രയും കുട്ടികൾ വീട്ടിൽ ചെല്ലണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി 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 പ്രശ്നങ്ങളുണ്ടായി. ഭയങ്കര പ്രശ്നങ്ങൾ ആ സമയത്ത് ഞാൻ അഭിമുഖീകരിച്ചു. ഞാൻ മനസ്സ് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചു. അപ്പോൾ അന്നൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ് ഇത്, നമ്മൾ പല കാര്യങ്ങളും ചുമല കൊടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും മുമ്പിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് താങ്ങണ്ടേ. നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റയ്ക്കൊക്കെ നിൽക്കേണ്ടവരുണ്ട് വരാം. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കണം. റാലി വേണോ? അച്ചാച്ചൻ പറ, റാലി വേണമെങ്കിൽ അച്ചാച്ചൻ പറ, ആളെ വെട്ടത്തിനെങ്കിൽ ആർക്കാൻ പറ, എന്ത് വേണമെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കണം. അപ്പോൾ അങ്ങനെ ഡിസിഷൻ്റെ ഒക്കെ മുഖത്ത് നിൽക്കുമ്പോൾ റാലി പിറ്റേ ദിവസം ഉണ്ട്, അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കാറ്. ഈ സമയത്ത് പറയാൻ ഇഷ്ടമില്ല കേട്ടോ, എങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഗുണമുണ്ടായിട്ടെന്ന് വെച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അയാം ഒക്കെ, ബട്ട് യു പീപ്പിൾ ആർ നോട്ട് ഓക്കെ നല്ല പറയുക, ആമിനോട്ടൊക്കെ. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് മാറ്റം വരിക. അപ്പോൾ ഒരു ചെറിയ കാര്യം, എൻ്റെ അമ്മ ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. ഞാനും അമ്മയും കൂടെ ഭയങ്കര കൂട്ടുകാരായിരുന്നു. എല്ലാ അമ്മയോടും ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അമ്മ നല്ല അമ്മ, മിടുക്കിയ അമ്മ, ആത്മീയ കാര്യങ്ങളിൽ ഭയങ്കര ഉത്സാഹമുള്ളവരമ്മ. പക്ഷേ അന്ന് അമ്മ ഇങ്ങനെ അറ്റാക്കൊക്കെ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇൻവോൾവ് ആകാൻ ഒക്കുന്നില്ല. ഓടി നടന്നവർക്ക് ഈ വീട്ടിലിങ്ങനെ ഇരുന്ന് പോവുക, അത് അവരെ സംബന്ധിച്ച് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വല്ലാതെ അങ്ങ് അരിശപ്പെട്ടു. എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല, ഞാനൊരുത്തി ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടാകുന്ന സാധാരണമായൊരു സംഭവം. അപ്പോൾ അമ്മ ഇങ്ങനെ വല്ലാതെ അങ്ങ് അസ്വസ്ഥപ്പെടുന്നത് കണ്ടപ്പോൾ അത് എന്നെ ഈ ടെൻഷനകത്ത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അപ്പം ഞാൻ വെച്ചത് എൻ്റെ പൊന്നമ്മ ഒന്ന് മിണ്ടായിരിക്കും, മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക, ആവശ്യമില്ലാതെ സംസാരിക്കരുതേ. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെല്ലാം താഴെ നിൽക്കുന്നു, അതിൻ്റെ വോളണ്ടിയേഴ്സ് ടീച്ചേഴ്സ് എല്ലാം ഓടി നടക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഈ വീട്ടിൽ ഈ ചെറിയൊരു ഇഷ്യൂ. അപ്പം ഇങ്ങനെ ആ ഒരു ആ ദുഃഖത്തിൽ ആ ടെൻഷൻ അങ്ങോട്ട് കൂടിയപ്പോൾ ഞാനിങ്ങനെ അമ്മയോടൊക്കെ പല്ലും കടിച്ചെന്ന് പറഞ്ഞ്, അമ്മ നിങ്ങൾ നോക്കിയൊക്കെ നിങ്ങൾ പുത്രദുഃഖം കണ്ട ചാകത്തുള്ളൂ, നിങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ ശവം തീറ്റിക്കും. അപ്പോൾ അമ്മ ആ വാക്ക് എങ്ങനെ എൻ്റെ വായിൽ നിന്ന് വന്നെന്ന് അറിയില്ല. അമ്മേനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പുത്രദുഃഖം കാണാൻ ഞാൻ കാണത്തില്ലടാന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ അമ്മയോടുകൂടെ കിടന്നത്, അമ്മയോട് ക്ഷമ പറഞ്ഞു, അമ്മ മറന്നു, ഞാനും മറന്നു. പക്ഷേ കാലം കുറച്ച് മുമ്പോട്ട് പോയി, 2010 അമ്മയ്ക്ക് അസുഖമാകുമ്പോൾ ഞാൻ UKയിലാണ്. ഞാൻ ചെന്നിറങ്ങി 2 കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അസുഖമായി. അന്നേരം തന്നെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ 40 അമ്മയുടെ കൂടെ നിന്നു. അമ്മ മരിച്ചു. അമ്മ മരിച്ചൊക്കെ കഴിഞ്ഞ് 2013 ഞാനിങ്ങനെ കോട്ടയത്തൊരു മീറ്റിങ്ങിന് പോയി. അന്ന് പകല് ശുശ്രൂഷിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. പ്രിയരെ, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക, വലിയ വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ. അപ്പോൾ അവിടെ ഉച്ച കഴിഞ്ഞ് കുറച്ച് പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഞാനും ഒരു സന്തോഷം തോന്നിയുകൊണ്ട്, പ്രത്യേകിച്ച് പോയിട്ട് അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവരിങ്ങനെ ദൂത് പറയുകയും പ്രാർത്ഥിക്കുക ആരാധിക്കുക ഒക്കെ ചെയ്യാം, നല്ലൊരു സാന്നിധ്യം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നോട് ഒരു ദൂത് പറഞ്ഞു, പ്രിൻസ് ദൈവാത്മാവ് നിൻ്റെ മുമ്പിൽ ഒരു വാക്ക് കാണിക്കുന്നു, പുത്രദുഃഖം എന്നൊരു വാക്ക്.
അതിൽ ആത്മാവ് ദുഃഖിക്കുന്നു. അതുകൊണ്ട് നീ വളരെ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ആ ദേവദാസനോട് ചോദിച്ചു, ആ വ്യക്തിയോട് ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാര്യം? അദ്ദേഹം പറഞ്ഞു, എനിക്കും അറിയില്ലടാ, പക്ഷേ കർത്താവ് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, അത്രേ അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ ബൈക്കിൽ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. റാന്നിയൊക്കെ അടുക്കുമ്പം പന്തംപുഴ എന്ന് പറഞ്ഞൊരു വനമുണ്ട്. ആ വനത്തിൻ്റെ അവിടെ ഞാനിങ്ങനെ ബൈക്ക് വെച്ചു. അപ്പോൾ ഈ വാക്കിന് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പനായതുകൊണ്ടും ഈ വാക്ക് ഇച്ചിരി അസ്വസ്ഥപ്പെടുത്തി. ഞാനിങ്ങനെ ആ വനത്തിലിങ്ങനെ ഇറങ്ങി നിന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ ഈ ദേവദാസ് എന്നോട് ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞു? ഒരു കല്ലലിങ്ങനെ ഇരുന്നിട്ട് പന്തംപുഴയൊക്കെ അറിയാവുന്നൊരു പക്ഷേ കേൾക്കുന്നുണ്ട്. വളരെ ശാന്തമായ പ്രകൃതി രമണീയമായ ആ വനം, അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്, ആരുമില്ല. പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ സ്ക്രീനിൽ പോലെ കാണിച്ചു. ഞാനിങ്ങനെ അമ്മയുടെ നേരെ പല്ലും കടിച്ച് ചാടി ചെന്നിട്ട് പുത്രദുഃഖം അനുഭവിക്കുന്നൊക്കെ പറഞ്ഞു. അമ്മ മരിച്ചിട്ട് 6-7 വർഷമായെങ്കിലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദുഃഖിക്കുകയാണ്. ആ വാക്കോർത്ത് ഞാൻ വല്ലാതെ മുറിഞ്ഞു. ഇനിയും ഏറ്റു പറയാൻ അമ്മയില്ലല്ലോ. അപ്പടി എന്ന് പറഞ്ഞു പറഞ്ഞടാ, അമ്മ മറന്നു കാണും, നിങ്ങളമ്മയും മക്കളും ഒക്കെ അല്ലേ. ഇപ്പോഴും എന്നെ ആ വാക്കിങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ വാക്കിൽ നിന്നൊക്കെ വായിൽ നിന്നൊക്കെ ഒരു വാക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ മനസ്സിനിങ്ങനെ മുറിഞ്ഞു നിൽക്കുന്ന, ഇപ്പോഴും ഒരു മുറിവായിട്ട് അവശേഷിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഒരു മനുഷ്യൻ എൻ്റെ അപ്പച്ചനാണ്. അദ്ദേഹം എന്നെ ഇങ്ങനെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത് ഒരു കപ്പത്തണ്ട് വെച്ച് ഭൂമി കുഴിച്ചിട്ടിട്ട് മുറ്റത്ത് കുഴിച്ചിട്ടിട്ട് അവത്തൊരു ചിരട്ടയുടെ തവിയുള്ള കണയുള്ള ഈ തവി വെച്ച് കെട്ടിയിട്ട് മുമ്പി ഇരുത്തും. അപ്പച്ചൻ മുമ്പി ഇരിക്കും, പ്രസംഗിക്കാൻ പറയും. കൈ എങ്ങനെ എടുക്കണ്ടേ, ഐ കോണ്ടാക്ട് എന്നൊക്കെ ഇന്ന് പറയുന്ന, ഞങ്ങൾ സെമിനാരി പഠിച്ച അന്ന് തന്നെ അപ്പച്ചൻ പഠിപ്പിച്ച കണ്ണി നോക്കി പ്രസംഗിക്കണം എന്നൊക്കെ. അപ്പം അപ്പച്ചനും ഞാനും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം അന്ന് വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്. ഇന്നത്തെ പോലെയല്ല അന്ന്, മക്കളായ മക്കളെ ചിക്കനും ബീഫും ഒന്നും എന്നും മേടിക്കില്ല. വല്ല വിരുന്നുകാർ വരുമ്പോഴോ സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ഇതൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാത്തപ്പോൾ ഈ രാവിലെ വരുന്ന മത്തിക്കാരുടെ നിന്ന് 10 രൂപയുടെ മത്തി മേടിക്കുകയൊക്കെ ആണ് സാധാരണ വീടുകളിൽ. പക്ഷെ അന്ന് ആരോ വീട്ടിൽ കല്യാണം കഴിഞ്ഞവർക്ക് വിരുന്നുണ്ടായിരുന്നതുകൊണ്ട് ഇത്തിരി മിച്ചം വന്നൊക്കെ, അല്ലെങ്കിൽ ഒരുക്കി വെച്ചത് മോന് വേണ്ടി കൂടെ മാറ്റി വെച്ചത്, 4 മണിക്ക് വന്നപ്പോൾ അമ്മ എനിക്ക് തന്നു കട്ട്ലേറ്റ് ചിക്കനും ബീഫും എല്ലാം കൂടെ തന്നു. അപ്പോൾ സന്തോഷമായിട്ട് കഴിക്കുക. പട്ടിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കൊച്ചല്ലേ. 1 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയതക്കത്തിന് ഈ പട്ടിയോട് ഇഷ്ടമായതുകൊണ്ട് ഞാനിതെല്ലാം കൂടെ ഇളക്കിയിട്ട് കൊണ്ട് പട്ടിക്കുട്ടിക്ക് കൊടുത്തു. അപ്പച്ചനിങ്ങനെ കാൻവാസ് കസേരയെ കാലൊക്കെ കിളത്തി വെച്ച് കിടക്കുകയാണ്. അപ്പച്ചൻ നോക്കിയപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് പട്ടിക്ക് കൊടുത്തു. എന്നോട് ചോദിച്ചിട്ടാ, നീ ആ മീൻ ഇറച്ചി എല്ലാം കൊണ്ട് പട്ടിക്ക് കൊടുത്തോ? അതൊക്കെ ചിന്തിക്കാൻ പോലും വയ്യാത്ത കാലമാണ്. മനുഷ്യൻ കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ എല്ലുമുള്ളും ഒക്കെ അല്ലേ പട്ടിക്ക് കൊടുക്കുക. ഇന്നാ നേരെ തിരിച്ച്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് ഈ പട്ടിക്കുട്ടിയുടെ മുമ്പിരുന്ന പാത്രം എടുത്തിട്ട് അപ്പച്ചൻ്റെ നേരെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാൽ അപ്പച്ചൻ കഴിച്ചോളാം പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ എന്നെ അടിച്ചില്ല, അടിച്ചിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടു ആ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് പോയി. കുഞ്ഞാണ്, എനിക്ക് മനസ്സിലായി തെറ്റായി പോയത്. ഞാൻ ഓടി ചെന്ന് അപ്പച്ചൻ്റെ കാലെ പിടിച്ച് കരഞ്ഞു. അപ്പച്ചൻ എന്നെ അടിക്കാൻ പറഞ്ഞു. ഞാൻ ആ കൈയെടുത്തിട്ട് അപ്പച്ചനോട് പറഞ്ഞു, എന്നെ അടിക്കുക. അപ്പച്ചൻ എന്നെ അടിച്ചില്ല, അതിന് നീയൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇന്നും അതൊക്കെ ഓർക്കുമ്പം വല്ലാത്ത സങ്കട. ദൈവാത്മാവ് ദുഃഖിക്കുമെന്ന് വേണ്ടാത്ത വാക്കുകളൊക്കെ പറയും. അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വീടിനകത്തൊക്കെ ഇരുന്നു കൊണ്ട് സഭായം കേൾക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ അമ്മ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛൻ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മായിമ്മ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കത്തദാസൻ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ഇന്ന് പറയാനൊരു അവസരമായിട്ട് എടുക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അനുഗ്രഹക്കേടാ. എന്താ അത്? അടുത്ത വാക്കാ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നേ. അതിനാലല്ലോ, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിലായി മുദ്രയിട്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് ലഘുവായിട്ടൊക്കെ തോന്നും, പക്ഷെ അത് അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിലായി മുദ്രയിട്ടിരിക്കുന്നു. അപ്പം നിത്യത വരെ ബാധിക്കുന്ന ഒരു കാര്യമായി വാക്കുകൾ. ഇന്ന് ഈ 30-ാമത്തെ സഭായോഗത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യരായ മനുഷ്യരൊക്കെ നിങ്ങളുടെ വീടുകളിൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭായോഗം നടക്കുകയല്ലേ? ഇഷ്ടംപോലെ കാര്യം സാധിക്കാൻ വന്നപ്പോൾ, രാത്രി ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ, ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ നിങ്ങൾ വല്ലതൊക്കെ പറഞ്ഞു. അമ്മയും മക്കളൊക്കെയാണ് അല്ലെ, അപ്പനും മക്കളോ എല്ലാം മറന്നൊക്കെ സത്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ
ഇന്ന് ഒന്ന് ഏറ്റുപറയാനായിട്ടുള്ള ഒരു സമയമായിട്ടൊക്കെ എടുക്കാം. എന്നിട്ട് പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാനൊരു കാര്യം ഉറപ്പായിട്ട് അറിയാം മക്കളെ, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ പരിശുദ്ധാത്മാവും സീരിയസാണ്. ഒരു സ്ക്രീനിൽ പോലെ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരും ചില സംഭവങ്ങളും ചില ഇൻസിഡൻസൊക്കെ. എന്നിട്ട് പോയിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് എന്നിട്ട് ഒന്ന് ഏറ്റു പറയുക, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അമ്മ ഞാൻ തെറ്റിപ്പോയമ്മ, എന്നോട് ക്ഷമിക്കണേ. ഭാര്യ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടോ? എവിടുന്നെങ്കിലുമൊക്കെ വന്ന് പാവം വീടിനകത്തൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോയെന്ത് മാത്രം മനുഷ്യർ. അവർ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നേ, ഒച്ചയുണ്ടാക്കിയില്ല, തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല, നിലവിളിക്കുകയില്ല. ഈ മനുഷ്യരായ മനുഷ്യരൊക്കെ എന്തിനായി ബഹളം വെക്കുന്നേ? എല്ലാവരും അങ്ങ് ബഹളമാണ്, എല്ലാവരും അങ്ങ് ഒച്ച വെക്കുകയാണ്, എല്ലാവരുടെയും മൂക്കിൻ അരിശത്തെ അതീശ്യം. എന്ത് കാര്യത്തിനാ? യെശയ്യാവ് 42, ഈ ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാകുന്ന ഒറ്റ കാര്യമാണ്, ആത്മസാന്നിധ്യം കുറയുമ്പോഴാണ്. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. അങ്ങനെയല്ലേ യെശയ്യാപ്രവചനം പറയുക? പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കിടക്കുമ്പോൾ തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം കേൾപ്പിക്കപ്പെടുകയില്ല, അനാവശ്യ ഒച്ചകൾ ഉണ്ടാകുകയില്ല, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കിയില്ല. യെശയ്യാപ്രവചനം 42:2, തെരുവീഥികൾ അവൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല, ചതഞ്ഞ ഓട ഒടിച്ചു കളയില്ല. എന്താ ഈ ഓട? പുകയുന്ന തിരിയെ കെടുത്തി കളയില്ല. ഒരു ഫ്ലൂട്ടൊക്കെ നല്ല ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുക. നമ്മുടെ സഹോദരൻ ജീസൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഫ്ലൂട്ടുകളാണ്. ആ ഫ്ലൂട്ടുകളിൽ ഓരോന്നിനും പുള്ളി ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, അമ്മൂന്നും അച്ചുവെന്നും. തനിക്ക് ഇങ്ങനെ പ്രിയപ്പെട്ട തൻ്റെ സന്തത സഹചാരികളായ ഓരോ ഫ്ലൂട്ടുകൾ, അതൊക്കെ ഇങ്ങനെ എടുത്ത് വായിക്കുമ്പം അതിനകത്തോടൊക്കെ ഇങ്ങനെ ശബ്ദങ്ങൾ വരും. പക്ഷേ ഈ ശബ്ദങ്ങളൊക്കെ എങ്ങനെ വരിക? അതിനൊത്തിരി സുഷിരങ്ങളൊക്കെ ഇല്ലേ, ആ സുഷിരങ്ങൾക്കൊക്കെ ഒത്തിരി മുറിവൊക്കെ ഇട്ട് ആ മുറിവുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ശബ്ദം വരിക. പക്ഷേ ഈ ശബ്ദമൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ചതഞ്ഞു പോയാൽ പിന്നെ അത് ശബ്ദം പുറപ്പെടുവിക്കില്ല. ഇലക്കാമ്പട്ടികളെ പോലെ വീട്ടിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചും ശബ്ദമുണ്ടാക്കിയും ചിരിച്ചും ബഹളം വെച്ചും ഒക്കെ നടന്ന പൊന്നോമന മക്കളൊക്കെ ഇപ്പം ചതഞ്ഞു പോയില്ലേ, മുറിക്കകത്ത് ഒതുങ്ങിപ്പോയ ഒത്തിരി മക്കള് ഡിപ്രഷനാണ് പോലും. ഇപ്പം കുട്ടി സംസാരിക്കുന്നില്ല. അമ്മ കരഞ്ഞുകൊണ്ട് പറയുക, ഇന്നലെ വരെ അവളിവിടെ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, അവൾ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദമായിരുന്നു. പക്ഷെ ഇപ്പം അവൾ ഒരിടത്തിരുന്ന് ആ കുട്ടി ഒരു പോയിന്റിലോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കും, കണ്ണു പറിക്കില്ല, നിശബ്ദരായിപ്പോയ. ഒരു സമയത്ത് ഒത്തിരി ശബ്ദങ്ങളും കിലുക്കാമ്പട്ടി പോലൊക്കെ നടന്ന ഇന്ന് നിശബ്ദരായിപ്പോയ 1000 മക്കള്, ഇവരെയെല്ലാം നമുക്ക് ഓർക്കുമ്പോൾ വചനം പറയുന്നു, ചപ്പഞ്ഞ ഓട ഓടിച്ചു കളയാത്തവൻ പുകയുന്ന തിരിയെ കെടുത്തി കളയാത്ത. ഇങ്ങനെ ജീവിതത്തിൻ്റെ ശബ്ദങ്ങൾ നിലച്ചു പോയ ആരെയോ കർത്താവ് ഇന്ന് പകലിൽ കാണുന്നുണ്ട്. ഡിപ്രഷൻ്റെ ലോകത്തേക്ക് പോയവരോട് ഇനി ശബ്ദം കേൾക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന അമ്മമാരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഇനി അവർ ചിരിക്കും, ഇനി അവർ പാടും. കാരണം ചതഞ്ഞ ഓടെ ഓടിച്ചു കളയാത്തവൻ, പോയിന്ന തിരിയൊക്കെ എടുത്തി കളയാത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നു. വീണ്ടും യെശയ്യാവ് 62 വരുമ്പം കാണുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ ആക്കി വെച്ചിരിക്കുന്നു. എന്തിനാ? ടു ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദ പുവർ. എളിവരോട് സദ് വർത്തമാനം ഘോഷിപ്പാൻ, എളിവരോടൊക്കെ ഇങ്ങനെ ചേർന്ന് കിടക്കാൻ എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ മേലാക്കിയിരിക്കുന്നു. ഹൃദയം തകർന്നവിടെ മുറിവ് കിട്ടുന്ന പരിശുദ്ധാത്മാ. മനുഷ്യരായ മനുഷ്യരൊക്കെ ഈ വാക്കുകൾ കൊണ്ടൊക്കെ മുറിഞ്ഞുപോയി. ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് ഈ പരിശുദ്ധാത്മാ സാന്നിധ്യം വരിക. നിങ്ങളുടെ വാക്കിലിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുറിവ് കിട്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വീടുകളിലേക്ക് വരട്ടെ. പക്ഷെ അതിന് നമ്മുടെ പാർട്ട്ണർഷിപ്പ് കർത്താവിന് ആവശ്യമാണ്. ഹൃദയം തകർന്നവിടെ മുറിവ് കെട്ടുവാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ
പരിശുദ്ധാത്മാവിനോടൊപ്പം നയിക്കപ്പെടുന്നവനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ മുറിക്കുന്നവനാകില്ല, മുറിവ് കെട്ടുന്നവനാ. വളരെ കുഞ്ഞിലെ ഒരു ദൂത് കേട്ടു. ആ ദൂതിൻ്റെ അർത്ഥം അന്ന് മനസ്സിലായില്ല. യു ആർ എ ഷോൾഡർ ടു വീപ്പ് ഓൺ. നീ വീണ് കിടന്ന് കരയാനുള്ളൊരു ചുമല ആയിരിക്കും. പക്ഷേ പിന്നെ 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 ശുശ്രൂഷയുടെ എത്രയോ അവസരങ്ങളിൽ അത് അന്വർത്ഥമായിട്ടുണ്ട്. എത്രയോ പേർ എളിയവൻ്റെ ചുമല് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു അനുഭവമുണ്ട്. ജീവിതത്തിൻ്റെ മെഡിസിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, എവിടെയോ ഒന്ന് അടറിപ്പോയ കുട്ടി, ഒന്ന് താളം തെറ്റിപ്പോയ ആ കുട്ടി ഒരിക്കലും എൻ്റെ അടുക്ക് വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടി കിടന്ന് കരയാൻ തുടങ്ങി. ഞാനോർത്ത് ആ കുട്ടി കരഞ്ഞോട്ടെ, നമ്പൂറ്റിയൊരു കുട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം കേൾക്കുന്നത് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആണെന്ന് തോന്നിയ ഒരു സമയം. ഈ മുറിവ് കെട്ടാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ അവിടെ തന്നിട്ടുണ്ട്. സിയോനിലെ ദുഃഖിതന്മാർക്ക് ആനന്ദ തൈലം. ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും, എവിടെയോ ശബ്ദങ്ങൾ നിലച്ചു പോയ ആ കുഞ്ഞുങ്ങൾ ഇനിയും ചിരിക്കും. വിശ്വാസത്തിൻ്റെ ലോകത്തേക്ക് പോയ ആ മക്കളുടെ മുറിവുകളെ ദൈവം കിട്ടും. മറ്റാരുമല്ല, ആത്മാവ്. ആത്മാവ് ആ വഴി കാട്ടി. ആ പാട്ട് പാടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം വീടുകളിലേക്ക് വരട്ടെ. നിങ്ങളെ കർത്താവ് ചിലത് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന വ്യക്തികളോടെ പറയണം. ദൂരെയാണെങ്കിൽ ഫോൺ വിളിച്ച് പറയണം. ചേർന്ന് അമ്മാവ വഴി കാട്ടി. സഞ്ചാരി നീ എൻ്റെ കൂടെ വാ, സഞ്ചാരി നീ എൻ്റെ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഉള്ളം തളർന്നേറ്റം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. വാക്കുകൾ കൊണ്ട് മുറിഞ്ഞെന്ന് തോന്നുന്നവരൊക്കെ, മുറിച്ചു എന്ന് തോന്നുന്നവരൊക്കെ ഇന്ന് റിക്കൺസൽ ചെയ്യണേ. കാരണം നാളെ അവരുണ്ടോ നമുക്കറിയില്ല.
നാളെ അവരുടെ ജീവനോടെ ഉണ്ടോന്ന് അറിയില്ല, പിന്നെ ദുഃഖിക്കരുത്. ഇപ്പോളാകുന്ന രക്ഷാ ദിവസം ഇന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അതൊക്കെ ഒന്ന് റിക്കൺസൈലാകാൻ, ഒന്ന് നിരപ്പാകാൻ കർത്താവ് ആഗ്രഹിക്കുക. ഒപ്പം ജീവിതത്തിലെവിടെയോ സംഗീതം നിലച്ചു പോയ മൗനത്തിൻ്റെ ലോകത്തെ കണ്ടുപോയ ഒരായിരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ചതഞ്ഞ ഓടെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയൊക്കെ എടുത്തി കളയാത്തവനെ, ഹൃദയം നുറുങ്ങിയവരെ, മുറിവുകളെ കെട്ടുന്നവനെ, ഞങ്ങളിങ്ങനെ ദുഃഖിപ്പിച്ചു കർത്താവെ, മുറിച്ചു. ഈ കൊച്ചായുസിൽ ഒത്തിരി പേരെ മുറിച്ചു, വീട്ടിൽ മുറിച്ചു. ഓർക്കണേ, വീണ്ടെടുപ്പ് നാളിനെ വരെ ബാധിക്കുന്ന മഹാപാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് ആത്മാവേ ഞങ്ങളോട് ഇടപെടുമ്പോൾ ഏറ്റുപറയാൻ, നിരപ്പാകാൻ, ദാമ്പത്യത്തിൽ, മാതാവിനോടും പിതാവിനുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, കൂടപ്പിറപ്പുകളുടെ ബന്ധത്തിൽ, കൂട്ടുസഹരോടുള്ള ബന്ധത്തിൽ, എല്ലാം ഒന്ന് ഏറ്റുപറയാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ